ഒരു ഫേമസ് ഒരു പോഡ്കാസ്റ്റിൽ, ഫേമസ് യൂട്യൂബറിൻ്റെ പോഡ്കാസ്റ്റ്, അത് രാത്രി 11:30 എടുത്തൊരു വീഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ ടയർഡ് ആയിരുന്നു, അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ലെങ്തി പോഡ്കാസ്റ്റ് ആണ്, 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടിയുടെ വീഡിയോ കാണിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ടൈമിൽ ആ വീഡിയോ എടുത്ത ആൾ ചെയ്ത തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ കുട്ടി ചെയ്ത തെറ്റാണെന്നുള്ളത് പറയാൻ വിട്ടുപോയി. അത് പലരും മെൻഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ കുട്ടി ചെയ്ത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്ത തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കുക. ആ വീഡിയോയിൽ കാണുന്ന കുട്ടി, മോനെ നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയണ നീ ചെയ്ത തെറ്റാണ്. ഇതേപോലെ പല കുട്ടികളും അതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് തെറ്റാണ്. ഓക്കെ, അതിനി ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, ചേട്ടൻ്റെ ഒരു റിക്വസ്റ്റാണ്. എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കി ആരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, പ്ലീസ്. ഈ പോഡ്കാസ്റ്റ് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ആ പോഡ്കാസ്റ്റ് കണ്ടവർക്കൊക്കെ തന്നെ ഇത് ഡോക്ടർ റോബിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ല എന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഞാനത് കണ്ടിരുന്നു, 2.5 മണിക്കൂർ എൻ്റെ സമയം വേസ്റ്റാക്കി ഞാൻ ആ പോഡ്കാസ്റ്റ് കണ്ടിരുന്നു. ബിഗ് ബോസിൻ്റെ ക്രൂരതകൾ കഴിഞ്ഞ് റെസ്റ്റ് പോലും എടുക്കാതെയാണ് ഈ കാർത്തിക് സൂര്യയെ പോലെയുള്ളവരുടെ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഡോക്ടർ റോബിൻ പോയിരുന്നത്. പക്ഷെ ഇവർ ഇവരുടെ വ്യൂസിന് വേണ്ടി മാത്രം ഡോക്ടർ റോബിനെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അതിലിരിക്കുന്ന പലരും ഡോക്ടർ റോബിനെ റിയാസിൻ്റെ കാര്യത്തിൽ കുറ്റാരോപിതനാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ആ പോഡ്കാസ്റ്റ് കൃത്യമായി കണ്ട ആർക്കും മനസ്സിലാകും. അതിൽ ഒരു ചെറിയ പയ്യൻ റിയാസിനെ എന്തൊക്കെയോ പറയുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ റോബിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചെറിയ ആൺകുട്ടികൾ കാണിച്ച ഈ ഒരു തെറ്റ്, ഇത് ആരാണ് അപ്ലോഡ് ചെയ്തത്, അവർ വളരെ തെറ്റായ കാര്യമാണ് ചെയ്തത്, അത് ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന്. ഒരു അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും കാർത്തിക് സൂര്യക്കും കൂട്ടർക്കുമില്ലേ. ഒറ്റ കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്, കാർത്തിക് സൂര്യയും കൂട്ടരും ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിലായിരുന്നപ്പോഴോ പുറത്ത് വന്നപ്പോഴോ യാതൊരുവിധ സപ്പോർട്ടും കൊടുക്കുന്നില്ല. പകരം ഡോക്ടറിനെ ഉപയോഗിച്ച് യൂട്യൂബ് ചാനലിന് വ്യൂസ് നേടാനും അതുവഴി പൈസ ഉണ്ടാക്കാനും മാത്രമാണ് ശ്രമിച്ചിരിക്കുന്നത്. ഡോക്ടറിനെ സ്നേഹിക്കുന്നവർ ഈ 2.5 മണിക്കൂറുള്ള പോഡ്കാസ്റ്റ് മുഴുവനും ഇരുന്ന് കണ്ടവരാണ്. നമ്മളുടെ സമയം പോയത് മാത്രം മിച്ചം. ഡോക്ടർ റോബിൻ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിനെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തങ്ങളുടെ വിലപ്പെട്ട സമയവും സ്നേഹവും ഡോക്ടർക്കായി ഷെയർ ചെയ്യുന്ന പ്രേക്ഷകരെയാണ് ഡോക്ടർ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോയിരുന്ന അവർ പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്തിച്ച് അവസാനം ഡോക്ടറിനെ തള്ളിക്കളയുന്നവരെ കൃത്യമായി മനസ്സിലാക്കുകയും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഡോക്ടർ ചെയ്യേണ്ടത്. പോഡ്കാസ്റ്റിൽ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിനെ യാതൊരു റെസ്പെക്റ്റുമില്ലാതെ, അതുമാത്രമല്ല ഡോക്ടറിനെ സപ്പോർട്ട് കൊടുക്കാതെ ഒരു സംസാരം നടത്തി യൂട്യൂബ് ചാനലിന് വ്യൂ കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആ ഒരു പോഡ്കാസ്റ്റ് കണ്ട സമയത്ത് എനിക്കും അത് തന്നെയാണ് തോന്നിയത്. പക്ഷേ ഡോക്ടറിനോടുള്ള സ്നേഹം കൊണ്ട് 2.5 മണിക്കൂറും ഇരുന്ന് കണ്ടു. പക്ഷേ അതിനുശേഷം നല്ല ഉഗ്രൻ ചതിയുമായിട്ട് കാർത്തിക് സൂര്യയും കൂട്ടരും എത്തിയപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും മറ്റ് പ്രേക്ഷകർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒന്ന് ചിന്തിക്കുക, ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിനെ മാറ്റി നിർത്തേണ്ടത് പ്രേക്ഷകരുടെ കടമയാണ്. ഈ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന വ്ളോഗർ കാണിച്ചു കൂട്ടുന്ന ഓരോന്നിനും ഇനിയും സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ഡോക്ടറെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.